പ്രസ്ഥാനത്തിന് മാത്രമാണ്. അപ്പൊ ഇബാദത്തിന് അടിമവേല നർത്തം സ്ഥാപിക്കാൻ വേണ്ടി സനദിൽ ആറോ ഏഴോ കള്ളന്മാരുള്ള തനിച്ച കള്ള ഹദീസാണ് ജമാഅത്തെ ഇസ്ലാമി തെളിവാക്കിയത്. ആ കാരണം എന്താ, മൗദൂദി പറഞ്ഞതിനെ ശരിയാക്കണ്ടേ? കള്ള ഹദീസ് എങ്കിൽ കള്ള ഹദീസ്, ഒരു മൗദൂആയ ഹദീസ് തെളിവായി ഉദ്ധരിക്കാന്നുള്ളതിന്റെ അർത്ഥം എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബബ മഖാദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ മേൽ കരുതി കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ. അപ്പൊ ഒരു ഹദീസ് ലൈഫാണെന്നോ മൗദൂആണെന്നോ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ഉദ്ധരിക്കാൻ പാടില്ല. അറിയാതെ ചിലപ്പോ നമ്മൾ ഉദ്ധരിക്കും സഹീഹാണെന്ന വിചാരത്തിൽ, അല്ലേ? പക്ഷെ ലൈഫാണെന്ന് മനസ്സിലായാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഉദ്ധരിക്കാൻ പാടില്ല. ഇത് ലൈഫാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ മൗലൂദിന്റെ കാലത്താണ് ലൗലാക ലൗലാക ലമാ ഖലഖതുൽ ലഫലാക്, അല്ലാഹു പറഞ്ഞതായിട്ട് റസൂൽ ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസാണ് പറയാ, നിങ്ങളില്ലായിരുന്നുവെങ്കിൽ നബിയേ ഞാൻ ഈ ലോകത്തെ തന്നെ പടക്കുമായിരുന്നില്ല. കള്ള ഹദീസാണ് റസൂലുള്ളാഹിന്റെ പേരില്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വസ്മോട് ചോദിച്ചു ജാബിർ റളിയല്ലാഹു അഖ്ബിർനി അൻ അവ്വലി ശൈ ഖലഖഹുല്ലാ, ലോകത്ത് ആദ്യമായി പടച്ച എന്താണ് നബിയെ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പൊ നബി പറഞ്ഞത്രേ നൂറ നബിയക്കയാ ജാബിർ, ജാബിറെ നിന്റെ നബിയുടെ പ്രകാശമാണ്. ഇങ്ങനൊരു ഹദീസ് തന്നെയല്ല, അങ്ങനെ ഹദീസ് ഉണ്ടെന്നും അത് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ടെന്നും കസ്തല്ലാനി തന്റെ ഒരു കീറ കിതാബിൽ എഴുതി വെച്ചു. അത് ആ നുണ കുബൂരികൾ അങ്ങനെ ലോകം മുഴുവൻ പ്രക്ഷേപണം ചെയ്തു. എന്നിട്ട് മുസന്നഫ് ലോകത്തുള്ള ഉടനീളമുള്ള മുസന്നഫിൽ തിരഞ്ഞുനോക്കിയിട്ട് കിട്ടിയോ? കിട്ടിയില്ല. എന്നിട്ടിപ്പോ പറഞ്ഞു ഇതാ നഷ്ടപ്പെട്ട മുസന്നഫിന്റെ കോപ്പിയുടെ ഭാഗം കളഞ്ഞ് വീണ് കിട്ടിയിരിക്കുന്നു, അത് മർക്കസിലുണ്ട്, അത് ദുബായി നിറക്കിയതാണ്, അതവിടെ മർക്കസിന്റെ മേശയിൽ വെച്ചാൽ മതി മനുഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കണം. അതെന്താ സ്വർണം കുഴിച്ചായി കുഴിച്ചെടുക്കണ സാധന തന്നെ, ലോകത്തുടനീളമുള്ള മുസന്നഫിൽ എവിടെയും ഇല്ലാത്തതാണ്. മക്കയിലെ പണ്ഡിത സമിതി പറഞ്ഞു ഒരൊറ്റ മുഹദ്ദിസും ഉദ്ധരിക്കാത്തതാണ്. അപ്പൊ ഇല്ലാത്ത ഹദീസിനെ ഉദ്ധരിച്ചിട്ട് കാല റസൂലുള്ള അല്ലാഹു റസൂൽ പറഞ്ഞിരിക്കുന്നു. കാരണം മംഗൂസ് മൗലൂദിലെ കള്ളക്കഥ ശരിയാക്കണല്ലോ, വൗജദ നൂറഹു കബല ഖൽക്കിൽ ആലം, ലോകത്തെ പടക്കുന്നതിന് റസൂലുള്ളാന്റെ നൂറ് പടച്ചു. അപ്പൊ പ്രമാണങ്ങളോടുള്ള ഇവരുടെയൊക്കെ സമീപനം അതാണ്, നമ്മൾ നേരത്തെ തീരുമാനിച്ചുറച്ച കാര്യങ്ങൾക്ക് പ്രമാണം കിട്ടാതെ വരുമ്പോ ഉള്ള പ്രമാണത്തെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ സഹിഹായ പ്രമാണങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ലൈഫായ മൗലുവായ തള്ളിക്കളയുന്ന പ്രമാണങ്ങൾ എടുക്കാനോ ശ്രമിക്കാണ്. ഇപ്പൊ സുബൈക്ക് കുനൂത്തോന്നു ഷാഫികള്, മൂന്ന് മദ്ഹബിലും സുബൈക്ക് കുനൂത്തില്ല, ഹനഫിയിലുമില്ല, ഹംബലിയുമില്ല, മാലിക്കിയിലുമില്ല. എന്താ അവർക്കൊന്നും ഷാഫികൾ കൊണ്ടുവന്ന ഈ ഹദീസ് സഹിഹാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. സമസ്തക്കാർ തന്നെ ഹനഫികൾക്ക് വേണ്ടി ബുക്ക് ഇറക്കുന്നുണ്ട്, കോട്ടയത്തും അതുപോലെ മൂവാറ്റുപുഴയും ഒക്കെ തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള സമസ്തക്കാർ തന്നെ ഹനഫികളാ. അപ്പൊ അവർക്ക് വേണ്ടി കിതാബുൽ ഫിഖ് ഹനഫി എന്ന് പറഞ്ഞ ചേളാരി സമസ്തയും അതുപോലെ കാരന്തൂർ സമസ്തയും ഇറക്കുന്നുണ്ട്. അതിൽ സുബൈന്റെ കുനൂത്തില്ല, വിത്രിലെ കുനൂത്തേ ഉള്ളൂ. പെണ്ണുങ്ങളെ തൊട്ടാ ഒന്നും മുറിയില്ലാന്നായി പഠിപ്പിക്കുന്നത്, ഗുഹ്യസ്ഥാനം തൊട്ടാ ഒന്നും മുറിയില്ലാന്നാ പഠിപ്പിക്കുന്നത്, നോക്കിങ്ങള്. അപ്പൊ എന്താ ഹദീസിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ഹദീത്ത്, റസൂലുള്ള സുബൈക്ക് മരിക്കോളം കുനൂത്തോതി എന്ന ഹദീത്ത് ദുർബലമാണ്, തെളിവിന് കൊള്ളാത്തതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മറ്റു മദ്ഹബുകാരെടുക്കാത്തത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സഹീഹായ ഹദീത്ത് മാത്രം എടുക്കുള്ളൂ. ലൈഫായ ഒരു ഹദീത്ത് മുജാഹിദികൾ ഉപയോഗിക്കുന്നുണ്ട് അവരെ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നുവെന്ന് തെളിയിച്ചാൽ, അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പിന്നെ അത് ഉദ്ധരിക്കണ്ട എന്ന് നമ്മൾ ആളുകളോട് പറയും. അതായത് തെറ്റാണ്, ലൈഫ് ആണ്. അറിയാതെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ലൈഫ് ഉപയോഗിക്കുക എന്നുള്ളത് കുറ്റമാണ്, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടില്ല. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹു അഹദുൽ കാദിബൈൻ, ഇമാം മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ ഉള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ആരെങ്കിലും എന്നെ സംബന്ധിച്ച് എന്നിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചു, അയാൾക്ക് തോന്നുന്നുണ്ട് ഇത് കളവാകാൻ സാധ്യതയുണ്ട്, ഉറപ്പൊന്നുമില്ല, എന്നാൽ പോലും അയാൾ രണ്ടു കള്ളന്മാരിൽ ഒരാളാണ്. ഏതാ രണ്ട് കള്ളൻ? ആദ്യ ഹദീസ് കെട്ടിണ്ടാക്കിയോൻ, രണ്ടാമത്തെ പ്രചരിപ്പിക്കണവനും. അപ്പൊ കള്ള ഹദീസുകൾ പ്രചരിപ്പിക്കാനേ പാടില്ല. പക്ഷേ നമ്മുടെ തബ്ലീഗ് സുഹൃത്തുക്കൾ കൊണ്ടു നടക്കുന്ന ഫലായിലെ അമാലുണ്ടല്ലോ, അത് കള്ളക്കഥകളുടെയും കള്ള ഹദീസുകളുടെയും ഗോഡൗൺ ആണ്. എത്ര എത്ര കള്ള ഹദീസ്, അതിനൊരു പറയൽ എന്താ അറിയോ? കള്ള ഹദീസ് ഇങ്ങനെ ദുർബല ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാമത് ഇന്നാലിന്റെ ഹോജ പറഞ്ഞിരിക്കുന്നു. ഏയ്, ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാം, അത് ഫലായിലിൽ സ്ഥിരപ്പെട്ട ഒരു അമലിന്റെ പോരിശ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാന്നൊക്കെ നവവിയെ പോലുള്ള പിൽക്കാലക്കാർക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ അത് നിരുപാധികം പറഞ്ഞതല്ല, അതിന് ചില ഷർത്തുകളൊക്കെ ഉണ്ട്. ആ ഷർത്ത് പാലിക്കപ്പെട്ടാൽ യഥാർത്ഥത്തിൽ ലൈഫ് കൊണ്ട് ആരും അമൽ ചെയ്യൂല. എന്തൊക്കെ ഷർത്ത് അറിയോ? ഒന്ന്, അതിന്റെ ദുർബലത നിസാരമായിരിക്കണം. ഇന്നത്തെ കാലത്ത് ഹദീസ് സൈയോ ലൈഫോ എന്ന് അറിയണോ തന്നെ 5% പോലും ഇല്ല.
അതിൽ തന്നെ വളരെ ആഴത്തിൽ പഠിച്ചവർക്ക് മാത്രമേ ളഉഫ് യസീറാണോ ശദീദാണോ നല്ല ദുർബലത ഉണ്ടോ അല്ല ഒരു പേരിനൊരു ചെറിയ നിസാര ദുർബലത ഉള്ളോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ആർക്കെ അമലി ചെയ്യാൻ പറ്റുള്ളൂ? മുഹഖിഖീങ്ങളായ വലിയ മുഹദ്ദിസുകൾക്ക് മാത്രം. പിന്നെ ആ ഹദീസിൽ പറയുന്ന കാര്യം സഹീഹായ മറ്റൊരു ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കണം. അപ്പൊ പുതിയൊരു അമലും ലൈഫായ ഹദീസും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ മയ്യത്തുണ്ടോ ദിക്രി എല്ലാം ഖുറാഫികളും അതുപോലെ തന്നെ തബ്ലീഗുകാരും ഒക്കെ ഉദ്ധരിക്കണ ഹദീസാണ് അഖ്ദറൂഫിൽ ജനാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ, ജനാസിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല വർദ്ധിപ്പിച്ചോളീൻ. ഫിർദൌസുൽ അഖ്ബാർ എന്നതിൽ ദൈലമി ഉദ്ധരിച്ച മൗളു ഹദീസാ അത്. അപ്പോ അമൽ ഒരു പുതിയ അമൽ ഉണ്ടാക്കലാണ്, പറ്റുമോ? പറ്റൂല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തപ്പോ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു, കള്ള ഹദീസാണ് അത്. തബ്ലീഗുകാർ ഉദ്ധരിക്കുന്നു, ഖുറാഫികൾ ഉദ്ധരിക്കുന്നു. ഈ തബ്ലീഗുകാരനെ സാധനം ഇസ്തിരിട്ട ഖുറാഫി എന്നാ ഞാൻ പറയല്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ കള്ള ഹദീസുകൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അവർ ഇത്തരത്തില് പിൻഗാമികളായ ചിലര് ദുർബല ഹദീസുകൾ ഫലായിലുകളിൽ ഉപയോഗിക്കാം എന്ന വാദത്തെ ദുരുപയോഗപ്പെടുത്താ ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഷർത്ത്, ഒന്ന് ളഅഫ് യസീറായിരിക്കണം, ചെറിയ ദുർബലതയായിരിക്കണം, അത് വലിയ പണ്ഡിതന്മാർക്ക് അറിയുള്ളൂ, അവർക്ക് അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതിൽ പറയപ്പെടുന്ന കാര്യം സഹിയായ മത്ര ഹദീസുകൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? അത് അതുകൊണ്ട് അമൽ ചെയ്യുമ്പോ റസൂൽ ഇത് പറഞ്ഞു, റസൂൽ ഇത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ പാടില്ല. പോയില്ലേ കഥ, പിന്നെ എന്തിനാ അത് ചെയ്യണ്? ഒരു അമൽ ചെയ്യുമ്പോ റസൂൽ ചെയ്യാത്ത ചെയ്യാന്നുള്ള വിചാരത്തിൽ ചെയ്യണം. മാത്രല്ല സ്വന്തം അമൽ ചെയ്യാനല്ലാതെ മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കാനോ പറഞ്ഞു നടക്കാനോ പാടില്ല. അപ്പൊ ഉക്കിലെ ഇത് പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഈ ഷർത്തൊക്കെ അവഗണിച്ചിട്ട് നിരുപാധികം ലൈഫായ അതീതോണ്ട് അമൽ ചെയ്യാമെന്ന് നൌ എന്ന ഹോജ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ലൈഫായ അതീത് അങ്ങനെ അടിച്ചു വിടാത്ത ബലീകര പുസ്തകത്തില് യഹ്യാ ഉലൂമുദ്ദീൻ ഒക്കെ കേട്ടില്ലേ? സൂഫി കിതാബ് സൂഫികളെ ജീവമായി തന്നെ ദുർബല ഹദീസാ. യഹ്യാ ഉലൂമുദ്ദീൻ എന്ന കള്ള ഹദീസുകളുടെ ഗോഡൌൺ ആണ്, യാതൊരു സംശയമല്ല. ഇത് ജനങ്ങളോട് പറയാനെന്ന് ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ദുർബല ഹദീസുകളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ മോചിപ്പിക്കുക, പ്രമാണങ്ങൾ സംശുദ്ധമാക്കി തീർക്കുക എന്നത് ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ്. എന്തെല്ലാം സൂത്രപ്പണികളാ മദ്ഹബിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയോ? മദ്ഹബിൽ ഇല്ലാത്ത നിയമം ഉണ്ടാക്കും, എന്നിട്ട് അത് മറികടക്കാൻ കുതന്ത്രം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഷാഫികള് പാത്രത്തിൽ കൈയിട്ട് ഒന്നും ഉണ്ടാക്കൂല അല്ലേ? കിണ്ടി എന്ന് പറയുന്ന മൂളി അതിലിങ്ങനെ തൃക്കിടും കിടും, എല്ലായിടത്തും ഇപ്പൊ കിണ്ടി കിട്ടുമല്ലോ. ഒരു ബക്കറ്റ് വെള്ളം തന്നു, മൂന്നാലാള് കാറ് നിർത്തി ഒന്നുണ്ടാക്കാൻ, എങ്ങനെ? എല്ലാവരും ചെരിച്ച് ഒന്നുണ്ടാക്കിയ ഒരാൾക്ക് തികയോ? അപ്പൊ ആദ്യം കൈ കുറച്ച് ചെരിച്ചിട്ട് കൈ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിലിട്ട് ഒന്നു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെ ഒന്നു കൊടുത്തതായിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം കൈ ചരിച്ച് കഴുകി, സുമ്മാ ദഖലേദു പിന്നെ കൈയിട്ടു, സുമ്മാ ദഖലേദു പിന്നെ കൈയിട്ടു, അവസാനം വരെ. പക്ഷെ ശാഫി മതപര മസാല എന്താ? നമ്മൾ ആദ്യം കൈ കഴുകിയാൽ ആ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും, അത് ഉപയോഗിച്ച വെള്ളമാണ്. ആ കൈ വീണ്ടും വെള്ളത്തിലിട്ടാ ഉപയോഗിച്ച വെള്ളം നജസാണ്, അതുകൊണ്ട് ആ വെള്ളം നജസായി. മാവ് മുസ്താമലിന്റെ മസാല അതൊന്നും ഇപ്പൊ ഉസ്മാൻ ബിൻ അഫാൻ അറിയില്ലല്ലോ, റസൂൽ അറിയില്ല, വല്ല ദർസിൽ നബി ഓതിയിട്ടില്ലല്ലോ. എവിടുന്ന് കിട്ടിയത് അങ്ങക്ക് മുസ്താമലായ വെള്ളത്തിന്റെ മസാല? എന്നിട്ട് കൈയിട്ട് ഒന്നു കൊടുക്കാൻ പറ്റില്ല എന്നറിയില്ല. അത് നടക്കുവോ? ലോകത്ത് എവിടെയെങ്കിലും നടക്കുവോ? നടപ്പാക്കാൻ കഴിയോ? കഴിയൂല. അപ്പൊ ഖുറാഫി അതിനൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചു. അതെന്താ? വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നീയത്ത്, ഞാൻ വെറുതെ വെള്ളം എടുക്കാണേ നീയത്താക്ക, എന്നിട്ട് മുഖത്തിനടുത്തെത്തുമ്പോ ഞാൻ ഒന്നുണ്ടാക്കാനാണേ, പിന്നെ ഞാൻ വെറുതെ വെള്ളം എടുക്കാണേ നീയത്ത്, നീയത്തുണ്ടായാ മതി. ഈ ജാതി സൂത്രപ്പണികളാ. കൊല്ലം തേഞ്ഞാലേ ജക്കാത്ത് കൊടുക്കണ്ടുള്ളൂ, സഹിയായ ഹദീസിലുള്ളതാ. അപ്പൊ എന്ത് ചെയ്യാ? ഈ ഡിസംബറിൽ കച്ചവടം തുടങ്ങിയ അടുത്ത നവംബറിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒക്ടോബറിൽ ഭാര്യന്റെ പേരിലാണ് എഴുതുക. അപ്പൊ എന്റെ പേരിൽ 11 മാസമുള്ളൂ. പിന്നെ അടുത്ത നവംബർ ആകുമ്പോൾ പിന്നെ ഒക്ടോബറിൽ തികയും. അപ്പൊ ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഇങ്ങോട്ട് എഴുതുക. ഇങ്ങനത്തെ സൂത്രപ്പണികൾ ഇതൊക്കെ ഓരോരുത്തരുണ്ടാക്കുന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട അമലുകളും വിശ്വാസങ്ങളും മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇനി സഹീഹായാ തന്നെ ഇവർക്ക് വേറെ ഒന്നുണ്ട്, അശ്അരികൾക്കും മടവൂരികൾക്കും അവർക്ക് രണ്ടു കൂട്ടർക്കും ഖബർ അഹാദ് പറ്റൂല. അത് ജമാഅത്തേരും അങ്ങനെ തന്നെയാണ്, ജമാഅത്തേർക്കും ഖബർ അഹാദ് പറ്റൂല. വിശ്വാസ കാര്യങ്ങൾക്ക് സഹീഹായ മുതവാത്തിറായ ഹദീസോ ഖുർആനോ വേണം. ഇത് മുൻഗാമികളാരും പറയാത്ത പിൽക്കാലത്ത് അശ്അരിയത്തിന്റെ ആളുകൾ കണ്ടുപിടിച്ചതാണ്, ഫൽസഫന്റെ ആളുകൾ കടത്തിക്കൂട്ടിയതാണ്, ഇൽമുൽ കലാമിന്റെ ആളുകൾ ഇസ്ലാമിക സമൂഹത്തിൽ കൊണ്ടുവന്നതാണ്. ഖബർ വാഹിദ് പറഞ്ഞ എന്താ അർത്ഥം? സലാം സുല്ലമിന്റെ അർത്ഥം ഒറ്റപ്പെട്ട ഹദീസുകൾ. അങ്ങനെ അർത്ഥം പറയാൻ തന്നെ പാടില്ല എന്നാണ് മടവൂരികൾ തന്നെ പുറത്തിറക്കിയ വിശ്വാസ സമാഹാരം എന്ന പുസ്തകത്തിൽ പറയുന്നത്. ആധുനിക ഹദീസ് നിഷേധികൾ ഖബർ വാഹിദിന് ഒറ്റപ്പെട്ട ഹദീസുകൾ എന്ന് അർത്ഥം പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ ചകഞ്ഞ ഹദീസ് നിഷേധിയാണ്.
ഹദീസ് മാഹത്തിന് അസോസിയേറ്റ് എഡിറ്റർ സലാസുല്ലമിയ പക്ഷെ